ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ ബെറ്റ ഫിഷ് ബ്രീഡ് ചെയ്യിപ്പിച്ചു. സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇതിനകത്ത് ബബിൾ നെസ്റ്റിൻ്റെ അകത്ത് എഗ്ഗൊക്കെ മേലെടുത്ത് വെച്ചിട്ടുണ്ട്. എത്രമാത്രം ക്ലിയർ ഉണ്ട് എനിക്കറിയില്ല, ബട്ട് ബബിൾ നെസ്റ്റ് നിറച്ചും ഉണ്ട്, എഗ്സ് നിറഞ്ഞിട്ടുണ്ട്, ബെറ്റ ഫിഷിൻ്റെ എഗ്സ് ആയിട്ട് നിറഞ്ഞിട്ടുണ്ട്. സോ അവരെ ബ്രീഡിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ തവണയാണ് ഞാൻ ബെറ്റ ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് തവണ വലിയ സക്സസ് ആയിട്ടില്ല, ബട്ട് ഇത് സെക്കൻഡ് ടൈമാണ്. സോ ഇതിന് ബ്രീഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫീമെയിൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറിയിരിക്കുന്നത്, മെയിൽ ഈ ഒരു എഗ്ഗിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ട്. ഫീമെയിലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് അടുക്കുന്ന സമയത്ത്. സോ ബ്രീഡിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കഴിഞ്ഞാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത്. ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞു, പിന്നെ അതിന് ശേഷമാണ് പരാജയപ്പെട്ടു പോയത്. കുറച്ച് അധികം കുട്ടികളെ കിട്ടി, പക്ഷെ അതൊന്നും അവസാനത്തുമ്പം അവസാനിപ്പം എൻ്റെ കയ്യിൽ ആകെ അഞ്ചോ ആറോ കുട്ടികൾ മാത്രമേ അതിൻ്റെ അതിന് ബാക്കിയുള്ളൂ. സോ ഇത്തവണ കുറച്ച് കൂടുതൽ കുട്ടികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആർട്ടീമിയ കുറേവരി വരുത്തിച്ചിട്ടുണ്ട്. സോ അതിന് ശേഷം പിന്നെന്താ, ഇൻഫ്യൂസിവിരിയ വേറെ തന്നെ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിനൊരു കുറവ് ഉണ്ടല്ലോ അല്ലേ. അതേപോലെ തന്നെ മൊയിനിയ കൾച്ചർ ഉണ്ട് ഇവിടെ, ഒക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. സോ ഇതവണത്തെ ബ്രീഡിങ്ങിൽ കുറച്ചധികം കുട്ടികളെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മെയിൽ, ഇത് നമ്മുടെ ഫീമെയിൽ. ഫീമെയിൽ ഇവിടെ തന്നെ ഉണ്ടായതല്ല, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്നു ഈ ഫീമെയിലിന്. പീസിന് 10 രൂപ റേഞ്ചിനൊക്കെ വാങ്ങിക്കൊണ്ടാന്ന് ഞാൻ ഈ ഫീമെയിലിന്. എന്നിട്ട് ഞാൻ ഇത്ര വലുതാക്കി എടുത്തതാണ്, അതൊക്കെ കൊടുത്തിട്ട്. അതേപോലെ തന്നെ മെയിൽ ഒരു 2 ആഴ്ച മുമ്പാണ് വാങ്ങിയത്. അതിന് ശേഷം അതിനെ വേറെ തന്നെ ഇട്ട് കൊതുകിൻ്റെ കൂത്താടി അതൊക്കെ കൊടുത്ത് സെറ്റാക്കി ആക്കി റെഡിയാക്കി ഉണ്ടാകുന്നു. മൊയിന അത് തന്നെയാണ് മെയിനായിട്ട് കൊടുക്കൽ, മൊയിന കൊതുകിൻ്റെ കൂത്താടി, അതേപോലെ തന്നെ പെലറ്റ് ഫീഡ് എടുക്കുക, അങ്ങനെയൊക്കെ മിക്സാക്കിയിട്ട് കൊടുക്കാറ്. ഒറ്റ ഫുഡ് മാത്രമല്ല കൊടുക്കാറ്, കൂടുതലും ലൈഫ് ഫീഡാണ് കൊടുക്കാറുള്ളത്. സോ ഇതൊരു ബ്രീഡിങ് സക്സസ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, അതേപോലെ തന്നെ എന്താ കൊതുകിൻ്റെ കൂത്താടി ഇതിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത്. അത് എത്രമാത്രം ക്ലിയർ ഉണ്ടാവും എനിക്കറിയില്ല. കൊതുകിൻ്റെ കൂത്താടി ഇത് നിട്ട് നല്ലൊരു ഫീഡാണ്, എനിക്ക് നല്ലൊരു ഗ്രോത്ത് തോന്നുന്നത് ഇതായിരിക്കും കൂടുതൽ തോന്നിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഒരു 2 സെറ്റ് ബെറ്റ ഫിഷ് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വെച്ചതാണിത്. സോ യെസ്, ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ള ഗപ്പികളാണ്, വൈറ്റക്സിഡോ. 2 എണ്ണേ ഉള്ളൂ കേട്ടോ, ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും കുട്ടികളാകുമ്പോൾ തന്നെ വാങ്ങിയതാണ്, ജൂനൈൽ സെയിൽസിൽ കൊണ്ടുവന്നതാണ് 2 എണ്ണം. സോ അതിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാളുടെയും സെക്കൻഡ് ബ്രീഡിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബ്രീഡിലെ കുട്ടികളാണ് ഈ കാണുന്നത്. ഏകദേശം ഫസ്റ്റ് ബ്രീഡിങ്ങൊക്കെ 10 എണ്ണത്തിനടുത്ത് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവസാനത്തി വെക്കുമ്പോൾ ഒരു 6ഓ 5 എണ്ണോ മാത്രമേ ഇപ്പോൾ ബാക്കിയായിട്ടുള്ളൂ. യെസ്, നമ്മൾ തുടങ്ങി വരുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു വെറ്റ മെയിലുണ്ട്, വെറ്റ ഫിഷിൻ്റെ മെയിൽ ഇതിൻ്റെ അതുണ്ട്. സോ അതിനെ ഞാൻ കാണിച്ച് തരാം. ദസ് ഇത് കുട്ടിയായിരിക്കും, കുട്ടീനാണ്, വലിയ ബ്രീഡിങ്ങിന് റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി വളർന്നു വരാൻ വേണ്ടിയിട്ട് വളരെ കുട്ടിയായിരിക്കും തന്നെ കൊണ്ട് അതിനെ വലുതാക്കി എടുക്കുക, എന്നിട്ട് അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. സോ ഈ കുട്ടികളുടെ സക്സസ്സായി കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഏതായാലും നമുക്ക് ഫീമെയിലിനെ മാറ്റണം. ഏകദേശം ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാളും 2 സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട്, ബദാമിൻ്റെ ലീഫ് ഇട്ടിട്ടുണ്ട്, ഒക്കെ സെറ്റാണ്. ഇതിനകത്ത് കുറച്ചധികം കുട്ടികളെ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുറച്ച് കിട്ടുന്നു. സോ ഓക്കെ.